അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ അമ്മബാദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ വേർപ്പെടുത്താനാവാത്ത, മരണം കൊണ്ടല്ലാതെ വേർപ്പെടുത്തപ്പെടാൻ പാടില്ലാത്ത സൽക്കർമ്മമാണല്ലോ നമസ്കാരം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തേതായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അപകടം സംഭവിച്ചാലും, ഏതൊക്കെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും, സ്വബോധമുണ്ടെങ്കിൽ കഴിയുന്ന രൂപത്തിൽ നമസ്കാരം നിർബന്ധം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുമായി കൊണ്ടുള്ള അഭിമുഖ സംഭാഷണമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നമസ്കാരം ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗപ്രവേശനത്തിൻ്റെ അടിസ്ഥാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം നിർവഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്നതാണ്. നമ്മൾ നമസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കാണിച്ചു തന്നത് പോലെയല്ലേ എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, സൊല്ലു കമാർ അയ്തുമൂനി യുസല്ലിം, ഞാൻ നമസ്കരിച്ചു കാണിച്ചു തന്നതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും അത് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള ചര്യ നമ്മൾ പിന്തുടർന്നേ മതിയാകും. എല്ലാ നമസ്കാരങ്ങളിലും ഫാത്തിഹ പലതവണ പാരായണം ചെയ്യൽ നിർബന്ധമാണല്ലോ. അതുതന്നെ ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളായ മഗ്രിബ് നമസ്കാരത്തിലും ഇശാ നമസ്കാരത്തിലും അതേപോലെ തന്നെ സുബഹ് നമസ്കാരത്തിലും ഉറക്കെ പാരായണം ചെയ്യുന്ന ആ ആദ്യത്തെ രണ്ടു റക്കാത്തുകളിൽ നമ്മൾ ബിസ്മി ഉറക്കെ പാരായണം ചെയ്യണോ അതോ പതുക്കെ പാരായണം ചെയ്യണോ? ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കറിൻ വ ഉമറ കാനു യഫ്തതിഹൂന സ്വലാത്ത ബിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കിൻ്റെ സ്വഹാബി പറയുന്നത്, നിശ്ചയമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹുഅൻഹുവും ഉമർ റളിയല്ലാഹുഅൻഹുമൊക്കെ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. അഥവാ ബിസ്മി ഉറക്ക പാരായണം ചെയ്തിരുന്നില്ല, പതുക്കെയാണ് പാരായണം ചെയ്തിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിനും അനസ് റളിയല്ലാഹുഅൻഹു നിന്ന് നിവേദനം, സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീബക്കരിൻ വ ഉമറ വ ഉസ്മാന ഫലം അസ്മാ അഹദൻ മിൻഹും യഖ്റഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഒക്കെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട്. അവരിൽ ആരും തന്നെ ബിസ്മി ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല. അഥവാ അവരെല്ലാവരും ബിസ്മി പതുക്കെയാണ് പാരായണം ചെയ്തിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതു മുതലാണ് ഉറക്ക ഓതുന്ന നമസ്കാരങ്ങളിൽ, ഉറക്ക ഓതുന്ന സന്ദർഭങ്ങളിൽ ഖുർആൻ പാരായണം തുടങ്ങിയിരുന്നത് എന്ന് കൃത്യമായി ഹദീസുകളിൽ ഉണ്ടായിരിക്കെ, നമ്മളും നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ നമസ്കാരത്തിൻ്റെ ഈ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നമസ്കരിച്ചോ, പ്രമാണങ്ങളിൽ അതെങ്ങനെ ഉദ്ധരിക്കപ്പെട്ടോ, ആ രൂപത്തിൽ നമസ്കാരത്തെ നിർവഹിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ നമസ്കാരത്തെ ക്രമീകരിക്കുവാനും അത് മരണം വരെ ജീവിതത്തിൽ നിലനിർത്തുവാനും നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.